അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട മോമിനിങ്ങളെ നാം എപ്പോഴും അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ പഠിച്ചവനെ എനിക്കിനി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണം എൻ്റെ സമ്പത്തിൽ എൻ്റെ മുതലിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് റിസ്കിൽ വിശാലത നൽകണമെന്നൊക്കെ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ് നാമൊക്കെ അതിന് നാം എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ദീർഘായുസ് ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാവും നമ്മുടെ സമ്പത്ത് നമ്മുടെ മുതലിൽ ഭറക്കത്തുണ്ടാവും ഏതാണ് ആ രണ്ട് കാര്യം ഹബീബായ റസൂൽ അള്ളാഹി സാഹി വസ്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചു ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ വറക്കത്ത് അതുപോലെ ദീർഘായുസ് ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ റിസിൽ സമ്പത്തിൽ വർധനവ് ആഗ്രഹിക്കുന്നവർ അവർ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണം ചെയ്യട്ടെ അതുപോലെ തന്നെ അവൻ അവൻ്റെ കുടുംബബന്ധം പുലർത്തട്ടെ ഈ രണ്ട് കാര്യം ചെയ്താൽ നമ്മുടെ ആയുസിൽ ഭർഗത്തുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിൽ വർധനവുണ്ടാകും ഒരാൾ വന്ന് നബി സലാഹു അലഹി വസല്ല തങ്ങളോട് ചോദിച്ചു നബിയെ ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നല്ല ആളുകൾ ആരാണ് നല്ല മനുഷ്യർ എന്ന് ചോദിച്ചപ്പോൾ നിബിത്തങ്ങൾ ആ വന്ന മനുഷ്യനെ പറഞ്ഞു കൊടുത്തു ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ അപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ദീർഘായുസ് ലഭിച്ച മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അവർ ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്തു അള്ളാഹു പൊരുത്തപ്പെടാത്ത ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്ത മനുഷ്യൻ അവനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ മനുഷ്യൻ അപ്പോൾ പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ നമുക്ക് ഒരുപാട് കാലം ഇവിടെ ജീവിക്കാനുള്ള തോഫീക്ക് ലഭിച്ചാൽ ആ ജീവിതകാലം മുഴുവനും നല്ല കാര്യങ്ങളുമായി അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങളുമായി ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കണം അള്ളാഹു അതിനൊക്കെ നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സന്താനങ്ങൾ കൂട്ടുകുടുംബം അതുപോലെ തന്നെ പല ആളുകളും കമൻറ്റിൽ ദുവാ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ആമിനത് അസലാ വലൈക്കു